മോനെ, 41 ദിവസത്തെ വ്രതം എടുത്ത് എടപ്പങ്കോട്ട് ക്ഷേത്രത്തിലെ താഴിയക്കുടം പണിയാൻ പോവുകയാണെന്നുള്ള കാര്യം മറക്കണ്ട. എന്റെ മോൻ ഒരു എടാകൂടത്തിലും ചെന്ന് ചാടാതിരിക്കുക. കഴിഞ്ഞതെല്ലാം ഒരു സമയദോഷാണെന്ന് കരുതി എല്ലാം മറന്ന് അങ്ങോട്ട് ജോലി ചെയ്യുക. ഞാൻ ശങ്കരനാചാര്യോട് ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? കാർപ്പന്റർ പണിക്ക് ഒരു ദിവസം 450 രൂപ നല്ല കൂലിയാ. ആണോ? ദൂരയാത്രക്ക് പോവാണല്ലേ. ചേട്ടന്റെ പേരെന്താ? ഹരിചന്ദ്രൻ. എന്താ നക്ഷത്രം? ഏതായാലും മൂലം നക്ഷത്രക്കാർക്ക് സമയം വെച്ച് ശുക്രന് ശുക്രനെ അടിച്ചാലുണ്ടല്ലോ. ആരടിച്ചാലും ഞാൻ തിരിച്ചടിക്കും. അമ്മാതിരി അടി ഞാൻ കൊണ്ടു കഴിഞ്ഞൊരു തെണ്ടി കാരണം. ശുക്രൻ വരണു എന്ന് പറഞ്ഞാൽ നല്ല കാലം വരണു എന്നർത്ഥം. കണ്ടോ, കറക്റ്റ് സമയത്ത് ശുക്രൻ വന്നു. എന്തെങ്കിലും ദക്ഷിണ? എന്തിന്? ഓടാപ്പ ഓരേ. ഞാൻ അച്ഛനല്ല, ജോത്സ്യനാണ് പറഞ്ഞത്. അനുഗ്രഹിക്ക ദൈവമേ, ശുക്രൻ മൂലത്തിലാണല്ലോ അടിച്ചത്. ഇപ്പൊ കവളത്തും അടിച്ചു. വണ്ടി അതി ഇളക്കല്ലോ, ഒരു ടാറ്റ കൊടുത്തോട്ടെ. ടാറ്റ. എന്തു പറ്റി? എന്തെങ്കിലും പറ്റുന്നതിന് മുമ്പ് വേഗം ഇറങ്ങാം. എന്താ രണ്ടിന് പോണോ? അപ്പുറത്തിരിക്കുന്നവന് എന്നെ കണ്ട കുഴപ്പാറങ്ങാൻ പോണത്. വേണ്ട, ഇവന്റെ ഒക്കെ പുറകെ ഓടി തീർക്കാനുള്ളതല്ല എന്റെ ഇനിയുള്ള ജീവിതം. അതായത് അവനെ അപ്പോ സോറി മാറിപ്പോയി. ഇതാണോ നെക്ലസും മൊബൈലും വാച്ചുകളും? നിങ്ങൾ എന്താ മനുഷ്യക്കളിയൊക്കെ? അയ്യോ ഈശ്വര, ബാഗ് മാറി. അയ്യോ, ആ ബാഗ് അവിടെ പോയി. ആരായിരിക്കും നമ്മളെ പോക്കറ്റ് എടുത്തത്? നഗരത്തെ ഞെട്ടിക്കുന്ന കവർച്ച. അന്തർ സംസ്ഥാന മോഷ്ടാവ് ഹരിചന്ദ്രൻ തൊണ്ടി സാധനങ്ങളുടെ പിടിയിൽ. നാട്ടിൽ നടന്ന ഒരുപാട് കവർച്ചകൾ പിടിച്ചു. പെൺമാണി ഇവയ്ക്ക് പിന്നിൽ ഇയാളാണെന്ന് പോലീസ് സംശയിക്കുന്നു. SI പുഷ്കരന്റെ കണ്ടെത്തൽ പോലീസിന് പുതിയ ഊർജം നൽകുന്നു. ഇയാളെ കൂടുതൽ കേസന്വേഷണത്തിന്റെ ഭാഗമായി വിവരങ്ങൾ അറിയാൻ പോലീസ് റിമാൻഡിൽ വെക്കുന്നു. എത്ര ദിവസത്തെ പ്രയത്നോ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായത്. ഇനി എന്ത് ചെയ്യും? ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, ഒരുപാട് കാശുണ്ടാക്കാൻ, തട്ടിക്കൊണ്ടുപോകൽ. അത് കൊള്ളാം, അത് കൊള്ളാം. എന്നെ ചെറുപ്പത്തിലെ കുറെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളതാ. എന്നിട്ട് രണ്ടു ദിവസം ആയിട്ട് ആരും അന്വേഷിക്കാണ്ടായപ്പോ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കി. എന്നിട്ടൊരു ഉപദേശം തന്നു. എന്ത്? എന്റെ ഒടുക്കത്തെ തീറ്റ നിർത്തണം. അവരെ കൊണ്ട് താങ്ങുന്നില്ല അത്രേ.